ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഓഗസ്റ്റ് 9, 2021. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പുതിയ മലയാളം സിനിമകൾ റിലീസാവുന്നുണ്ട്, പക്ഷേ നമ്മളാരും കൂടുതൽ അറിയുന്നില്ല. കാരണം നമുക്ക് കൂടുതൽ അറിയാവുന്ന ആപ്ലിക്കേഷൻസ് പ്രൈം വീഡിയോ, ആമസോണിൻ്റെ, പിന്നെ നെറ്റ്ഫ്ലിക്സ്, ഇത് രണ്ടുമാണ് നമുക്ക് കൂടുതൽ അറിയാവുന്നത്. അതുപോലെ വേറെയും പല പ്ലാറ്റ്ഫോമുകളുണ്ട്. നെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുണ്ട്, പ്രൈം റീൽസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുണ്ട്. പക്ഷേ എങ്കിൽ ഞാനിപ്പോൾ നെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഒരു സംഭവം കാണിക്കാം. അതിനു മുമ്പ് ആമസോൺ പ്രൈം വീഡിയോയിൽ നമുക്കിഷ്ടം പോലെ എടുക്കാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഞാനിപ്പോൾ ഒരു സംഭവം കാണിക്കാം. ഇതിനകത്ത് പല സിനിമകളുമുണ്ട്, മലയാളം സിനിമകൾ തന്നെയായിട്ടുണ്ട്. മലയാളം സിനിമകൾ നമുക്ക് എടുക്കുവാണെങ്കിൽ അതിനകത്ത് പുതിയ റിലീസുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. നമുക്കത് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത്രയും ഇതാണ് ഏറ്റവും മേളിൽ കിടക്കുന്നതാണ് ട്രെൻഡിങ് ആയിട്ടുള്ളത്. അതുപോലെ പുതിയ സിനിമകളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. നമുക്ക് ഇനിയും മെയിൻ സാധനം നെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലോട്ടൊന്ന് നോക്കി നോക്കാം. നെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഞാൻ എടുത്തു. അപ്പോൾ ഇതിനകത്ത് ഓളുണ്ട്, ഒറിജിനൽസ് ഉണ്ട്, ലൈവ് ടി വി ഉണ്ട്, മൂവീസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പെയ്ഡ് മാത്രമല്ല, പെയ്ഡ് അല്ലാത്ത മൂവീസും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പം പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനകത്ത്? ഇതുണ്ട്, ഇതിനകത്ത് ന്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിക്സലിയ, അതുപോലെ പല മലയാളം സിനിമകൾ, ടൊവിനോയുടെ സിനിമകൾ, ഇതെല്ലാം മലയാളം സിനിമകളിൽ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമ എടുത്തു. അതിനകത്ത് ബൈ പ്രൈസ് എന്ന് പറയുന്നത് $1. $1 എന്ന് പറഞ്ഞാൽ 70 രൂപ. അപ്പോൾ ഞാൻ $1 ആ പ്ലാൻ എടുത്തു. $1 പ്ലാൻ എടുത്താൽ 5 ദിവസം എനിക്ക് ആ സിനിമ വാച്ച് ചെയ്യാൻ പറ്റും. 5 ദിവസം കഴിഞ്ഞാൽ അത് പിന്നെയും ലോക്കായി പോകും. അതിന് പകരം വേറെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് 30-day സബ്സ്ക്രിപ്ഷൻ. അതിൽ $3, അത് 210 രൂപ കൊടുത്താലും നമുക്ക് 30 ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടും. ബാൽക്കണി സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, 1050 രൂപ. അതിൻ്റെ ആവശ്യം അതിൽ കൂടുതൽ നമ്മൾ എടുക്കുമെന്ന് തോന്നുന്നില്ല. അത് നമ്മൾ 150 ദിവസത്തെ ആണ് മാക്സിമം എടുക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം $1, 70 രൂപയ്ക്ക് നമ്മളൊരു സിനിമ കണ്ട് തിയേറ്ററിൽ കൊടുക്കുന്നതിനേക്കാളും എത്രയോ കുറവാണ്. അപ്പോൾ ഇത് ഇപ്പോൾ 70 രൂപയ്ക്ക് നമുക്കൊരു സിനിമ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പം ഇതിനകത്തെ അടുത്ത മൂവീസ് ഞാൻ കാണിക്കാം. ഇതൊരു മൂവിയാണ്, ഇതിനും $1 ഇൻഷാ എന്ന് പറഞ്ഞൊരു മൂവി. ഇതൊക്കെ പുതിയ പുതിയ സിനിമകളാണ്, പക്ഷെ നമ്മളിതാരും അറിയുന്നില്ല. അത് മെയിൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ വരാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, ഇത് ടൊവിനോയുടെ സിനിമയാണ്. ഇതിന് $2 പറഞ്ഞേക്കുന്നത്. അത് ട്രെൻഡിങ് ആയതുകൊണ്ടാണ് ഇതിന് $2 പറഞ്ഞേക്കുന്നത്. അതുപോലെ ഇഷ്ടം പോലെ സിനിമകളുണ്ട്. ഇത് വേറൊരു സിനിമയാണ്, ഇതിനും $2, ഇതും ട്രെൻഡിങ് ആണ്. അതുപോലെ ഇതുണ്ട്, ഇത് പൊറിഞ്ചുമറിയും ജ്യൂസ്, അതിനും പ്രൈം. ഓക്കെ, ഇത് പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റുമെന്നാണ് ഇത് പറഞ്ഞത്. അതായത് $1 കൊടുത്ത് ആ സിനിമ കാണാൻ പറ്റില്ല, പക്ഷേ പ്രീമിയം മെമ്പർഷിപ്പ്, അതായത് 30 ദിവസത്തെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ സിനിമ ചിലതൊക്കെ കാണാൻ പറ്റും. ഇനി താഴോട്ട് വരുവാണെങ്കിൽ ഓരോ ദിവസത്തെ ട്രെയിലർ കാണാം. സൗണ്ട് ഓഫ് ഏജ്, ഇതിപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് എല്ലാവരെയും അറിയിക്കണമെന്ന് തോന്നി. അതുപോലെ ഈ ഒറിജിനൽസ് എന്ന് പറയുന്നതിനകത്ത് ഇൻസ്റ്റാഗ്രാമം എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടോ? അതെന്ന് പറഞ്ഞാൽ മലയാളം സീരീസാണ്, മലയാളം വെബ് സീരീസാണ്. അതായത് ഇതിന് 8 എപ്പിസോഡാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് എടുക്കണമെങ്കിലും നിങ്ങൾക്ക് $1 പറ്റില്ല. ഗെറ്റ് പ്രീമിയം, അതായത് മിനിമം നിങ്ങൾ 210 രൂപ കൊടുത്താൽ 30 ദിവസത്തെ പ്രീമിയം നിങ്ങൾക്ക് കിട്ടും. പ്രീമിയം മെമ്പർഷിപ്പ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മലയാളം സീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള വേറെ മേളിൽ കൊടുക്കാത്ത വേറെ പല സിനിമകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് ട്രെൻഡിങ്ങാണ്. ചിറാദുകൾ എന്ന് പറഞ്ഞ സിനിമയാണ്, അതിനും $1. ഗ്രഹണം എന്ന് പറഞ്ഞ സിനിമ വേറൊന്നും, അതിന് $2. കലാമണ്ഡലം ഹൈദരാലി, ഇതിനും $2. അതുപോലെ ലവ് എഫ് എം, അത് ഇഷ്ടം പോലെ സിനിമകൾ. നമ്മൾ ഇതൊന്നും ഞാൻ ഇത് അറിഞ്ഞിട്ടില്ല. ഇതൊന്നും റിലീസായി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. ദ ലാസ്റ്റ് 2 days $2. ആർക്കറിയാം എന്ന് പറഞ്ഞ ഈ സിനിമ, ഇത് പ്രൈം വീഡിയോയിലും ഉണ്ട്. ഇത് നമ്മൾക്ക് അറിയാവുന്നതാണ്, മിക്കവാറും എല്ലാവർക്കും പ്രൈം വീഡിയോയിൽ വന്നതായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ സുനാമി എന്ന് പറഞ്ഞ സിനിമ, സുനാമി അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് എവിടോ വേറെ ഏതോ പ്ലാറ്റ്ഫോമിലാണെന്ന് തോന്നുന്നു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അത് വേറെ ഏതോ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ആണും പെണ്ണും, അതും വേറെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ. അതുപോലെ പലതുണ്ട്, ഇതിനകത്ത് ഷോകളുണ്ട്, ഫേസ് ടു ഫേസ് സംസാരമുണ്ട്, സംവാദമുണ്ട്, ഡോക്യുമെൻ്ററി ഉണ്ട്. ഡോക്യുമെൻ്ററി കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഡോക്യുമെൻ്ററി ഇതിനകത്ത് ഫ്രീ ആയിട്ട് കാണാം. ക്രൈം സ്റ്റോറികളുണ്ട്, ക്രൈം സ്റ്റോറികൾ. ഇനി അത് കഴിഞ്ഞാൽ ഈ ഓള് കഴിഞ്ഞാൽ അടുത്ത ഒറിജിനൽസിൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ വെബ് സീരീസ് ഉണ്ട്, നെറ്റ് സ്ട്രീം മ്യൂസിക് ഉണ്ട്. ഒറിജിനലിൽ കൂടുതൽ നമ്മൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും ഒറിജിനലിൽ. ഇനി അടുത്തത് വരുന്നത് ലൈവ് ടി വി ഉണ്ട്. ലൈവ് ടി വിയിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഉള്ളതുകൊണ്ട് നീ സിനിമ, വി, ആനന്ദ് ടി വി, കേരള വിഷൻ, ജീവൻ ടി വി, അതുപോലെ ന്യൂസ്, മിക്കവാറും എല്ലാ ന്യൂസ് ചാനലും വേണ്ടതെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഏഷ്യാനെറ്റ്, മാതൃഭൂമി, കൈരളി, മീഡിയ വൺ, റിപ്പോർട്ടർ, ജയ്ഹിന്ദ്, റിയൽ ന്യൂസ്, ജനം, എല്ലാം മിക്കവാറും എല്ലാം വരുന്നുണ്ട്. കൈരളി ടി വി, സഫാരി, ഓക്കെ. പിന്നെ ഡിവോഷണലായിട്ടുള്ള ചില ചാനൽസ് ഇതിനകത്ത് അവൈലബിളാണ്. ഇനി മൂവീസ് സെക്ഷനിലോട്ട് വന്നാൽ, മൂവീസ് സെക്ഷനിലോട്ട് വന്നാൽ നമുക്ക് ഡ്രാമ സെലക്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇഷ്ടം പോലെ മൂവീസ് ഉണ്ട്. ഇതൊന്നും കൂടുതലൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇത് പലതും ചുഴൽ, ഓക്കെ, ഇതൊന്നും റിലീസായത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ചോര ഇതിപ്പോഴാണ് കാണുന്നത്. അതാ പറഞ്ഞത്, ഇഷ്ടംപോലെ മൂവീസ് നമുക്ക് കാണാൻ പറ്റും. ഈ തിയേറ്ററൊന്നും തുറക്കാത്ത സമയത്ത് നമുക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്കും അങ്ങനെ തോന്നുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെറ്റ്ഫ്ലിക്സും പ്രൈം വീഡിയോയും അല്ല, അതിനകത്തൊക്കെ കൂടുതലും കുറച്ച്. ഇപ്പോൾ ഒരു 100 സിനിമ റിലീസായാൽ 10 സിനിമ മാത്രമായിരിക്കും പ്രൈം വീഡിയോയിൽ നെറ്റ്ഫ്ലിക്സിലും വരുന്നത്. ബാക്കി കൂടുതലും സിനിമകൾ ഇതുപോലുള്ള ആപ്ലിക്കേഷനിലായിരിക്കും വരുന്നത്. ഇതുപോലെ വേറൊരു ആപ്ലിക്കേഷനുണ്ട്, പ്രൈം റീൽസ് എന്ന് പറഞ്ഞ്. പക്ഷേ അത് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിളായിട്ട് ഞാൻ കണ്ടില്ല. എൻ്റെ പഴയ ഫോണിലതുണ്ടായിരുന്നു. അതിനകത്തും പല സിനിമകൾ റിലീസാവുന്നുണ്ട്. പക്ഷേ എന്താ, സുരേഷ് എന്ന് പറഞ്ഞ സിനിമ അതിനകത്താണ് റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. അത് ഈ വർഷം ആദ്യം റിലീസ് ചെയ്യേണ്ടതാണ്, ഇതുവരെ അത് റിലീസായിട്ടില്ല. എന്താ കാര്യം എന്നറിയില്ല, എന്തോ പ്രോബ്ലംസ് ആ ആപ്പിന് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. നിങ്ങളുടെ കമൻറ്റ് വാല്യുബിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ അതിനകത്ത് ഇടുക, ഞാനതിനനുസരിച്ച് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ ഇനി ഞാൻ നന്നാക്കാൻ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച്.